പത്തനംതിട്ട കോന്നിയിൽ മ്ലാവിനെ വേട്ടയാടിയ കേസിൽ വകുപ്പ് ചോദ്യം ചെയ്ത് വിട്ടയച്ചയാൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതിയല്ലാത്ത രാധാകൃഷ്ണനോട് തോക്ക് ഹാജരാക്കാനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന് സുഹൃത്തായി ജോൺസൺ ആരോപിച്ചു ഇന്ന് തോക്കുമായി ഗുരുനാഥൻ വണ്ണ സ്റ്റേഷനിലെത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും ജോൺസൺ പറഞ്ഞു ഇന്നലെയാണ് രാധാകൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രായനെന്ന് പറയുന്ന ആ ആടെ വസ്തുവിനകത്തായിരുന്നു ഈ തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടിരുന്നത് മിനി ഈ സംഭവം നടക്കുന്നത് അന്നേരം ഇന്ന് പത്ത് മണിക്ക് ഈ കുഴൽ ഈ രാധാകൃഷ്ണൻ കൊടുക്കണം ഉണ്ടെന്ന് ഓർച്ചുകാർ അവൻ റമ്മി തീർത്ഥാടകൻ പറയുമോ ആ കുഴല് കൊടുത്തില്ലെങ്കിൽ ഇവനെ ഇന്ന് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യെസ് ജിത്ത് ജോണുണ്ടോ വിവരങ്ങൾ നൽകാനായി ജിത് ഈ മമലാവിനെ വേട്ടയാടി കേസുമായി ബന്ധപ്പെട്ട് ഈ രാധാകൃഷ്ണന് ബന്ധമൊന്നുമില്ല എന്നാണോ പറയുന്നത് തീർച്ചയായിട്ടും വനംവകുപ്പും ഈ കാര്യത്തിൽ തന്നെ കാര്യങ്ങളിൽ വ്യക്തമായി തന്നെ പറയുന്നു രാധാകൃഷ്ണന് ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ് പ്രധാനമായും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് പതിനഞ്ച് പേരെയാണ് ഈ മ്ലാവിനെ വേട്ടയാടിയ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത് ഇവർക്കെതിരെ യാതൊരു നട നടപടിയും കേസടക്കമുള്ള യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അന്വേഷണ ഏജൻസികളുടെ സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ തന്നെയാണ് വനംവകുപ്പ് ഈ കാര്യത്തിലെല്ലാം തന്നെ ഒരു വിശദീകരണം നടത്തുന്നത് അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായാണ് രാധാകൃഷ്ണന്റെ സുഹൃത്തായ ജോൺസൺ രംഗത്ത് വന്നിരിക്കുന്നത് ഈ മ്ലാവിനെ വേട്ടയാടാൻ ഉപയോഗിച്ച തോക്ക് ഇന്ന് മണിക്ക് മുമ്പ് ഹാജരാക്കിയില്ലെങ്കിൽ ഈ കേസിൽ കൊടുക്കുമെന്ന് തന്നോട് രാധാകൃഷ്ണൻ പറഞ്ഞതായും ജോൺസൺ ആഹ് വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് ഇത് ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കോന്നി എം എൽ എ അടക്കമുള്ളവരെല്ലാം തന്നെ പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കണമെന്നുള്ള ഒരു നിലപാടാണ് കോന്നി എം എൽ എ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട് സിസ് എഫിനടക്കം അടിയന്തര റിപ്പോർട്ട് നൽകുവാനുള്ള ഒരു നിർദ്ദേശമാണ് വനംവകുപ്പ് മന്ത്രിയും നൽകിയിരിക്കുന്നത് ജിൽസൈ യെസ് ജിത്ത് ജോണാണ് വിവരങ്ങൾ നൽകിയത് മ്ലാവിനെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ട കേസിൽ വനം വകുപ്പ് ചോദ്യം ചെയ്ത് വിട്ടയാഴ്ചയാളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയാളുടെ സുഹൃത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മരിച്ച രാധാകൃഷ്ണന് യാതൊരു ബന്ധവുമില്ലെന്നും വനം വകുപ്പ് ഇയാളോട് തോക്ക് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ള വെളിപ്പെടുത്തലുകളൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോൺസൺ നടത്തിയത് തൃശൂർ ചാഴൂരിൽ പനി ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു കുണ്ടൂർ വീട്ടിൽ ധനിഷ് ധനുഷ്ക്കാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആസിഫ് മുഹമ്മദ് വിവരങ്ങൾ നൽകും ആസിഫ് പനി ബാധ മൂലമാണ് മരണം എന്നുള്ളതാണോ സ്ഥിരീകരിക്കുന്നത് അതിൽ തീർച്ചയായും ഇപ്പോൾ പനി ബാധിച്ച് കുട്ടി മറിച്ചതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് തൃശൂർ ചാഴൂരിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ പനി ബാധിച്ച് മരിച്ചത് കുണ്ടൂർ വീട്ടിൽ ധനുഷ്ക്കാണ് പതിമൂന്ന് വയസ്സായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനിബാധനായിരുന്നു ചാഴൂർ എസ് എൻ എം എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ശരി ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്